അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഉള്ളത് നന്ദി ആണ്. ഇതാണ് നന്ദി ഗ്രാമം. ഇവിടെ ഈ നന്ദിയിൽ ഒരു മസ്ജിദുണ്ട്. ഇത് ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ മുജാഹിദ്ദീൻ നന്ദി എന്നാണ്. മസ്ജിദുൽ മുജാഹിദ്ദീൻ നന്ദി. ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ പള്ളിയുടെ പ്രത്യേകതകൾ വേണമെങ്കിൽ പറയാം. അത് ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇവിടെ ഇത് സലഫി മദ്രസ, നന്ദി ബസാർ, അതുപോലെ കുട്ടികളെ പഠിപ്പിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ മറ്റുള്ള ആളുകൾക്ക്, പുരുഷന്മാർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. നന്ദി ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഏകദേശം ഒരു ഇശ സമയത്താണ് ഞാനിവിടെ എത്തുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ കാലൊക്കെ നല്ല വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് നമസ്കാരത്തിന് ശേഷം ഇവിടെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. അവരോട് സംസാരിക്കാനൊക്കെ സാധിച്ചു. പക്ഷേ ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഈ ചില ക്ഷേത്രങ്ങൾക്കൊക്കെ കാണാമല്ലോ, ഈ പൂജാ സമയത്ത് മാത്രം അവർ ഗേറ്റ് തുറക്കും, നട തുറക്കും. അതേപോലെ പൂജ കഴിഞ്ഞാൽ നട അടയ്ക്കും ചെയ്യും. അതേപോലെയാണ് ഈ ഒരു മസ്ജിദിൻ്റെ സ്ഥിതി. ഇവിടെ സുബഹിക്ക് നമസ്കാരത്തിന് വാങ്ക് കൊടുക്കുമ്പോൾ തൊട്ട് മുമ്പായിട്ട് തുറക്കും. നമസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഗേറ്റ് അടയ്ക്കും. അതേപോലെ ഇനിയിപ്പോൾ തുറക്കുന്ന സമയം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ഈ നട തുറക്കുന്ന സമയം ഗേറ്റ് ഓപ്പൺ 11:30. 11:30 ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ലോഹര നമസ്കാരം കഴിഞ്ഞ ഉടനെ, സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞ ഉടനെ എല്ലാവരും പുറത്താക്കിയിട്ട് വീണ്ടും വാതിൽ കൊട്ടിയടയ്ക്കും. അങ്ങനൊരു സ്ഥലമാണിത്. ഇതുപോലെ ഒരുപാട് മസ്ജിദുകളുണ്ട്. പക്ഷേ അത് ഇസ്ലാമികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതേപോലെ ഇന്നലെ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, എന്തെങ്ങനെ നിൽക്കണം? ഞാൻ പറഞ്ഞു, ഈ ഗേറ്റ് ഒന്ന് തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കടന്നിട്ട് നമുക്ക് ഈ ഒരു ബെഞ്ചിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തോ കിടക്കാം, അതുപോലെ ബാത്റൂമിൽ പോവാം, അങ്ങനെയൊക്കെ ആർക്ക് വേണമെങ്കിലും. ഇപ്പോൾ ഈ പകൽ തന്നെ ഇപ്പോൾ ഒരാൾക്ക് നമസ്കരിക്കണം അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പള്ളി കൊണ്ട് നമുക്കതിന് സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ കുറ്റം പറയല്ല, ഓരോരോ ഭരണസമിതി തീരുമാനിക്കുന്നത് പോലെയാണല്ലോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വാഹനങ്ങൾ പള്ളിക്ക് മുമ്പ് പാർക്ക് ചെയ്യാൻ പാടില്ല, പിന്നെ പാർക്ക് ചെയ്ത് പുറത്തേക്ക് പോകരുത്, വാഹനങ്ങൾ പള്ളിക്ക് മുമ്പിൽ പാർക്ക് ചെയ്ത് പുറത്തേക്ക് പോകരുത്. ഈ പുറത്ത് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്തേക്ക് പോകാനും പാടില്ല, അകത്തേക്ക് ഗേറ്റ് അടച്ചിട്ടുമുണ്ട്, പിന്നെ എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ അങ്ങനെ എന്തായാലും വളരെ ഉപകാരം കിട്ടി ഒരു പള്ളി കൊണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ ചോദിച്ചു, എനിക്കിവിടെ ഇതിൻ്റെ ഗേറ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അകത്തൊന്ന് വിശ്രമിക്കാൻ പറ്റുമോ രാത്രി? അപ്പോൾ അവർക്കത് ശരിയാണെന്ന് തോന്നി. ഈ ഒരു സർവശക്തനായ നാഥൻ്റെ സന്ദേശങ്ങൾ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളിലേക്കും വിവേചനമില്ലാതെ എത്തിക്കാനാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. ആ യാത്രയിൽ നമുക്കൊരു സഹായം ചെയ്തു തരാമെന്നുള്ളത് ഏതൊരു ആരാധനാലയത്തിൻ്റെയും ഒരു കടമയാണ് ശരിക്കും പറഞ്ഞത്. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്ന കാണാം. അപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരിൽ തന്നെ പല ആളുകൾക്കും അത് ഒരു ആവശ്യമാണ് എന്ന് തോന്നി. അപ്പോൾ അവർ ഇതിൻ്റെ സെക്രട്ടറിയോ അതുപോലെ മെയിനായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ആർക്കും ഇനിയിപ്പോൾ ആര് തന്നെ വന്നാലും ഈ ഗേറ്റ് തുറക്കുന്ന പ്രശ്നമില്ല. ഗേറ്റ് തുറക്കും എപ്പോഴാണെന്ന് വെച്ചാൽ, വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമസ്കരിച്ച് കഴിയുന്നത് വരെ മാത്രം ഈ ഗേറ്റ് തുറക്കും. അങ്ങനൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഒരുപാട് പള്ളികളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിലും ഗേറ്റ് ഈ പുറംഭാഗം തുറന്നിരുന്ന് കാണാറുണ്ട്. അപ്പോൾ അത് ഇല്ല, അങ്ങനൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ പള്ളിയിലെ ഇവർക്ക് നല്ലൊരു കമ്മിറ്റി ഉണ്ടാവട്ടെ. ഇപ്പോൾ ഉള്ള കമ്മിറ്റിയിലെ ഈ ഒരു ഇതുപോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന കമ്മിറ്റിക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് അവരുടെ ചിന്ത അല്ലെങ്കിൽ അവർക്കൊരു നല്ല ചിന്ത വരുന്നതിന് വേണ്ടി, ഏതെങ്കിലും ഒരു യാത്രക്കാരന് വഴി യാത്രക്കാരന് നമസ്കരിക്കേണ്ട ആവശ്യം തോന്നിയാൽ ഈ ഒരു പള്ളി ഇവിടെ ഉണ്ടെന്നല്ലാതെ നമസ്കരിക്കാനുള്ള സൗകര്യം നിഷേധിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഈ കമ്മിറ്റിക്ക് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് സഹായം ചെയ്യാനുള്ളൊരു മനസ്സ് ഇവർക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഞാൻ നന്ദി ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 200 കിലോമീറ്ററോളം ഇനിയും പോകാനുണ്ട്. അപ്പോൾ
ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ അറിയിച്ചു എന്ന് മാത്രം. അത് ഈ കമ്മിറ്റിക്കാരും അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളും അതുപോലെ ഇതുപോലെ പള്ളികൾ ചിലപ്പോൾ ഒരുപാടുണ്ടാവാം ആരാധനാ സമയത്ത് മാത്രം. ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ തിരുമ്പി വിട്ടിട്ടിരിക്കുകയാണ്. ആരാധനാ സമയത്ത് മാത്രം തുറക്കുന്ന ഒരുപാട് പള്ളികളുണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാം. അപ്പോൾ ഇവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഈ കമ്മിറ്റിക്കാരിലുള്ള ആൾ തന്നെ സാവദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വേണ്ട. അദ്ദേഹം കുറേ ആളുകളോട് ചോദിച്ചു ഗേറ്റ് ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. ആരും ഗേറ്റ് തുറക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് സാധുബായി പറഞ്ഞു നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരാം പറഞ്ഞിട്ട് ആൾ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നല്ലൊരു ഭക്ഷണം തന്നു. രാത്രി നല്ലൊരു കിടക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് രാവിലെ എന്നെ അവിടെ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അതുപോലുള്ള ആളുകൾ ഒരുപാടുണ്ട്. സ്വന്തം വീട്ടിൽ സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ ഒരുപാട് പേരോട് സംസാരിക്കാൻ സാധിച്ചു. ഈ കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേരോട് ചർച്ച ചെയ്തു. അവർക്കൊക്കെ കമ്മിറ്റിക്കാരിലെ ഏകദേശം 80% ആളുകൾക്കും ഇത് ഈ നമസ്കാര സമയം അല്ലാത്ത സമയത്തും തുറന്ന് ഗേറ്റെങ്കിലും തുറന്നിടണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഒന്ന് രണ്ട് പേരുടെ കടുംപിടുത്തം കൊണ്ടാണ് ഇങ്ങനൊരു അടച്ചിടുന്ന ഒരു സിസ്റ്റം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ജനങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ യാത്ര തുടരുന്നു. ഇപ്പോൾ ഒരു ഫാമിലി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവർക്ക് ഒരു ഫാമിലി കുടുംബമൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ അവർ സുബഹി നമസ്കരിച്ചിട്ടുണ്ടാവില്ല. അവർ വന്നിട്ട് ചോദിക്കുകയാണ് നമ്മളോട് ഈ പള്ളിയിൽ നമസ്കരിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ വിഷമത്തോടു കൂടി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.